നമുക്കൊരു 4 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഒരു സിമ്പിൾ നെറ്റിൻ്റെ ഫ്രോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കട്ടോ. ഇതുപോലെ യോക്ക് പാർട്ടിൽ ഒരു ചെറുതായിട്ടൊരു പ്രിൻ്റ് കൊടുത്ത് താഴ്ഭാഗത്തേക്ക് നെറ്റ് പ്ലെയിൻ നെറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഇതിൽ നമ്മൾ ക്രൈപ്പിൻ്റെ ലൈനിങ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ കോട്ടനോ ടിഫ്നെറ്റോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് നെറ്റിൻ്റെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് അളവ് എടുക്കുമ്പോഴും അതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കുക. ആ ലെങ്ത്തിൽ നിന്ന് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുള്ള ഭാഗമായിരിക്കും നമുക്ക് കുട്ടികളെ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് ആ നെറ്റിൻ്റെ അവിടെ വരുന്ന ലെങ്ത്ത് വരുന്നത്. അപ്പോൾ കുട്ടികളെ ചെസ്റ്റിൻ്റെ അളവ് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് യോക്കിൻ്റെ ഭാഗം ഉടുപ്പിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന ഇതുണ്ടല്ലോ ഷേപ്പിൻ്റെ ഭാഗം, ബിഗിനേഴ്സിന് ഉള്ളതാവോണ്ടാട്ടോ അങ്ങനെ പറയണേ. അപ്പോൾ ആ ഭാഗത്തേക്ക് അളവ് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ചെസ്റ്റ് 22 ആണ് വരുന്നത്. അപ്പോൾ അതിൽ കൂടെ 3 ആഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികളെ കറക്റ്റ് മെഷർമെൻറ്റ് 22 കിട്ടിയാൽ ഒരു വിരൽ ലൂസിൽ ഇട്ടിട്ട് അളവ് എടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് 22 കിട്ടി. അതിൽ കൂടെ 3 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടിയ ഇത് 25 ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു 6.5 കിട്ടണേ, 6.25. അതിൽ കൂടെ 2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൂട്ടുക. അങ്ങനെ 8.25 നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ പറയുന്നത് നമ്മളെ ഫ്രോക്കിൻ്റെ ആ ഉടുപ്പിൻ്റെ ഭാഗം ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം, അത് ആ 10 ഇഞ്ച് തന്നെ എടുക്കുക. ഫ്രോക്ക് ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഒരു 10 ഇഞ്ചിലാണ് വരിക. അപ്പോൾ അവിടുത്തെ വിടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 21 ആണ് കിട്ടുക. അതിൽ കൂടെ നമുക്ക് 3 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കിട്ടണതാണ് നമുക്ക് 2 മടക്കാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടണേ. അപ്പോൾ ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് 2 മടക്കാക്കിയിട്ട്, 2 മടക്ക് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും അല്ല, ആദ്യം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് 2 ആയിട്ട് മടക്കിയിട്ട് 8 ഇഞ്ച് വീതിയിലാണ് മടക്കുക. മടക്കുമ്പോൾ 8 ഇഞ്ച് വീതിയിൽ മടക്കുക. അടിഭാഗത്തേക്ക് നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് 10 അല്ലേ വേണ്ടേ, അപ്പോൾ അത് കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ച് നീളം 8 ഇഞ്ച് വീതിയിലും നമുക്ക് മടക്കിയെടുത്താൽ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് സ്കേർട്ട് പാർട്ട് വേണ്ടത് നമുക്ക് ഫുൾ ലെങ്ത്ത് 26 ആണ്. ആ 26 നമ്മളെ മുകളിലത്തെ യോക്കിൻ്റെ പാർട്ട് കട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 16 ഇഞ്ച് കിട്ടും. അപ്പോൾ 16 ഇഞ്ചിലാണ് നമുക്ക് ഫ്രോക്കിൻ്റെ അടിഭാഗം നെറ്റിൻ്റെയും ക്രേപ്പിൻ്റെ ലൈനിങ്ങൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ താഴത്ത് വല്ല പ്ലേറ്റ് കൊടുക്കുകയും കൂടുതലായിട്ട് ലെങ്ത്ത് കൂട്ടണ രീതിയിലുള്ള പ്ലേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായിരുന്നു കുറച്ചിട്ട് അതിൽ കൂടെ നമ്മൾ സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൂട്ടുക. അപ്പോൾ അത് നെറ്റിൻ്റെ ക്ലോത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ താഴ്ഭാഗത്തൊരു ഗ്രീൻ കളറിലുള്ള ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ 2 ഇഞ്ച് കുറവ് എന്ന് പറയാൻ മാത്രം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ കറക്റ്റ് നമ്മളെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഷോൾഡർ ഇതിൽ 5.5 ഇഞ്ചാണ് വരുന്നത്, അതായത് 10 ഇഞ്ച് ഷോൾഡറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി എടുക്കാം, 5. ഇനി കുറച്ച് തടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം 5.5 എടുത്താൽ മതി, അല്ലെങ്കിൽ കറക്റ്റ് 5 ഷോൾഡർ എടുക്കുക. ആം ഹോള് 5 എടുക്കുക. ചെസ്റ്റ് നമുക്ക് 8.25 വരുന്നത്. വേസ്റ്റ് 10 ഇഞ്ച് ലെങ്ത്തിൽ 8 ആണ് വരുന്നത്. അപ്പോൾ 8.25 ഉണ്ടെങ്കിലും നമുക്ക് 8 എടുത്താൽ മതി. ചെറിയ പോയിൻ്റ് വ്യത്യാസത്തിൽ നമ്മൾ കുട്ടികൾക്ക് അരയിൽ ബാൻഡ് കൊടുക്കുമല്ലോ, അപ്പോൾ ചെറിയ കുറച്ച് ലൂസ് ഉണ്ടെങ്കിലും അത് ആ ബാൻഡ് കിട്ടുമ്പോൾ അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ കറക്റ്റ് 10 ഇഞ്ചാണ് കേട്ടോ നമുക്ക് ഷോൾഡർ കിട്ടിയെന്നേ. അതിൽ കൂടെ നമുക്ക് സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഒരു 1.5 ഇഞ്ച് വേണമല്ലോ. അപ്പോൾ അതിൽ കൂടെ നമുക്ക് 5.5 ഇഞ്ച് ഷോൾഡർ എടുക്കാം. അതുപോലെ തന്നെ 5.5 ഇഞ്ച് ആംഹോളും എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 6 ഇഞ്ചാണ് നമ്മളെ ചെസ്റ്റ് അളവ്, 2 മടക്കിൽ. അതിൽ കൂടെ 2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടി കൂട്ടിയിട്ട് 8. അപ്പോൾ മൊത്തത്തിൽ ഒരു 11 ഇഞ്ച് നീളം 8 ഇഞ്ച് വീതിയിലുള്ള 2 മടക്ക് മടക്കുമ്പോൾ കിട്ടുന്ന വീതിയിലുള്ള ക്ലോത്ത് എടുക്കുക. അതിൽ നമ്മളെടുത്ത അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് അത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ചെസ്റ്റിൻ്റെ അവിടെ 8, താഴ്ഭാഗത്ത് വേസ്റ്റിൻ്റെ അവിടെ 8 ഇഞ്ച് എടുക്കുക. ഒരു 2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൊടുക്കുക. ആംഹോളിൻ്റെ അവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക. അത് തന്നെ നെക്ക് 2.25 2.25 ഇഞ്ച് എടുത്തും ലെങ്ത്ത് ഒരു 3.25 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ ഒന്ന് നെക്കിൻ്റെ ഡിസൈൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് വരച്ചെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. ഒരു 1.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ചെയ്ത മാർക്കിങ് കൂടാണ്ട് കട്ട് ചെയ്തെടുക്കുക.
നീ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാലൻസുള്ള ക്ലോത്ത് ഒന്ന് ഫോൾഡഡ് സൈഡ് നിന്നാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തത്. അതിൻ്റെ ഓപ്പണിംഗ് സൈഡിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ലൈൻ വരച്ചെടുക്കുക. അത് നമ്മൾ സിബ് വെക്കണത് കൊണ്ട് നമുക്ക് അവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമല്ല വേണ്ടത്. നമ്മൾ ലൈനിങ്ങിൻ്റെ ഓപ്പണിംഗ് സൈഡുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ആ ലൈനിനോട് ചേർന്നിട്ടാണ് വെച്ച് കൊടുക്കുക. ആ അളവ് തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഇല്ല, ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെ അത് കൂടെ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് സിബ് വെക്കണത് കൊണ്ട് 1 ഇഞ്ച് എപ്പോഴും കൂടുതലെടുത്താലേ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അതിൻ്റെ ശേഷം നമ്മൾ മെയിൻ ക്ലോത്ത് ഇതുപോലെ യോക്ക് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് ഓപ്പണിംഗ് സൈഡിൻ്റെ ഭാഗത്ത് ബാക്ക് പാർട്ടും വെക്കുക, ഫോൾഡഡ് സൈഡിൻ്റെ ഭാഗത്ത് നമ്മളെ ഫ്രണ്ടിക്ക് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും ജസ്റ്റ് അതിൻ്റെ ചീത്ത ഭാഗത്തിൻ്റെ മുകളിലാണ് വെച്ചെടുക്കുക. എന്നിട്ട് കറക്റ്റ് അത് മാർക്ക് ചെയ്തിട്ട് അതാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ എല്ലാ മാർക്കിങ്ങും ഉള്ളതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മാർക്കിങ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്ക് പാർട്ട് ആ ഓപ്പണായിട്ട് വരുന്ന ഭാഗത്ത് വെച്ചിട്ടും കട്ട് ചെയ്യുക, ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഫോൾഡഡ് സൈഡിൻ്റെ ഭാഗത്തേക്ക് അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ഫോൾഡഡ് സൈഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മളെ നെക്ക് നമ്മൾ 2.5 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്തിരുന്നു, അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം ബാക്ക് പാർട്ടിൻ്റെ നല്ല ക്ലോത്തിൽ കട്ട് ചെയ്ത ക്ലോത്ത് ഉണ്ടല്ലോ ആ ക്ലോത്തും ലൈനിങ്ങും ഒരുമിച്ച് വെക്കുക. ഇതേപോലെ തന്നെ മറ്റ് ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിൻ്റെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ വിഡ്ത്ത് 2.5 മാർക്ക് ചെയ്തല്ലോ, ആ 2.5 1 ഇഞ്ച് നമ്മൾ അധികം എടുത്തിട്ടുണ്ടല്ലോ ബാക്ക് പാർട്ട്, ആ 1 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട്. രണ്ടേ കാലിഞ്ച് തന്നെ ബാക്കിൻ്റെ നെക്കും മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടി അതിൽ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ 2.5 എന്നുള്ളത് 3.5 ആയിട്ടുണ്ടാവും. ആ 1 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും സിബ് വെക്കുമ്പോഴൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഇത്ര വരുന്നുള്ളൂ. ഇതിൽ വേറെ ഈ ക്രേപ്പിൻ്റെ ക്ലോത്ത് ഒന്നുമില്ല. ഇത് നമുക്ക് 12 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് അത്രയും ഡ്രസ്സ് നമുക്ക് കട്ട് ചെയ്ത് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ അളവ് ഓരോന്നിൻ്റെയും അത് പല കുട്ടികളതും പല അളവാണ്. അപ്പോൾ ഇതിൽ ഒരു ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള സ്കേർട്ടിൻ്റെ നെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതുപോലെ കുറച്ച് ഗ്രീൻ കളറ് നെറ്റ് ഉണ്ടായിരുന്നു, അതതിൻ്റെ അടിഭാഗത്തും വെച്ചെടുത്തു. അപ്പോൾ 2 ഇഞ്ച് ലെങ്ത്തൊക്കെ കൂട്ടിയിട്ട് നല്ല പ്ലീറ്റ് ഇട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് നെറ്റിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ കുറക്കാം. അപ്പോൾ വൈറ്റ് നെറ്റിൻ്റെയും അതുപോലെ തന്നെ ക്രേപ്പും ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളതിൽ യോക്കിൻ്റെയും ആ ഗ്രീൻ കളറ് എല്ലാത്തിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഇനി സ്കേർട്ട് പാർട്ട് എങ്ങനെയാണ് ആ കട്ടിങ് എന്നുകൂടി നമുക്ക് നോക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ജസ്റ്റ് അടിഭാഗത്തൊരു പ്ലേറ്റേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് നോക്കണത് എങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് 26 ആണല്ലോ, ആ ലൈനിങ്ങിൽ നിന്ന് നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ച് കുറച്ചിട്ട് 16 ആണ് കിട്ടുക. ആ 16 കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അടിഭാഗത്ത് ഗ്രീൻ കളർ ഫ്രില്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ചോ 1 ഇഞ്ചോ ലെങ്ത്ത് കുറക്കാം. അതേ ലെങ്ത്ത് തന്നെ നെറ്റിൻ്റെ സെയിം ലെങ്ത്ത് തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ ക്രേപ്പ് കൊടുക്കുക. ഇതിൽ വേറെ സ്റ്റിഫ് നെറ്റോ വേറെ കോട്ടണോ ഒന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് നെറ്റിൻ്റെ ഫ്രോക്ക് കട്ട് ചെയ്യുകയാണ് നട്ടത്തിൽ കാണിച്ചിട്ടുള്ളത്.